ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടിയടന്ന് ഒടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ, അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അവൻ മാറിക്ക്, കാശുമല്ലോ ഉണ്ട് കയ്യില്. ആ എന്നാ ഇത് വെച്ചോ. അല്ലെങ്കിലും ജയിലിൽ കിടക്കണോ? എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്ത വരുമ്പോ വക്കീലായത് നന്നായി. ബെന്നിച്ചനെങ്ങാനും അവര് ഉപദ്രവിക്കുവോ? അതാണ് ഈ ഫോറസ്റ്റേഴ്സിന്റെ പ്രത്യേകത, ഭയങ്കര രസമാണ്. എനിക്ക് എത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടില് സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗം എനിക്ക് തോന്നുന്നു. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിലെ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി മാറണം അല്ലേ? കൂട്ടുകാരനായോണ്ട രണ്ടാം പ്രതി ആയത്. ബെന്നിച്ചൻ നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല, പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായ്പേ. ഗൾഫുകാരനെയും കെട്ടി. ആ ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നുമല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇതും കാക്കിയാ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെ മാത്രം ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും ബണ്ടും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ടവടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ലേ കറിയേ? പിന്നല്ലാതെ മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കേറ്റി കെട്ടുകഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ലേ കറിയേ? പിന്നല്ലാതെ അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ആയിക്കോട്ടെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നെ അല്ലയോ? കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീനി എന്നാ കാണാൻ ഇരിക്കുവാ? വാടാ. എലി പുന്നല് കണ്ടുപോലെ ഇരിക്കുക. എനിക്ക് മരത്തിൽ കയറൊന്നും അറിയില്ലോ. നിനക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി, ഒട്ടും അറിയില്ലല്ലേ. നേരെയാണ് വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വളർത്താണ് ചോദിച്ചത്. ഹലോ പറയച്ചാ. ഏ അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. മട്ടൻ ചേട്ടൻ കേറങ്ങിയല്ലേ? ആ ഞാനിവിടെ. ഓ, ഇപ്പഴത്തെ പിള്ളേരെ നോക്കിയാണല്ലോ. അതെടുത്തോണ്ടിരിക്കുക. നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? തള്ളലടാ, മട്ടൻ ബിരിയാണി തന്നെയാ. വന്ന് എണ്ണുമ്പോ അറിയാം. അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമോന്ന്. ആ ഏ പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കിട്ടുന്ന ഞാൻ ചെമ്പ് കൊള്ളാൻ പോകല്ലേ. നിങ്ങൾ തന്നെ അങ്ങ് തള്ളിയാ മതി. ഷൂട്ട് ചെയ്യുന്നു. നീങ്ങ് വന്നേ.
എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. നീ അങ്ങോട്ടാ. ആ പാപ്പച്ചന്റെ വീട്ടിലെ ആദി കുർബാനയുടെ വീഡിയോ നീ അല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് ഡിഒപി കൽപ്പിലെ മുഞ്ചൻ അലി അക്ബർ. ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്? സാറ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ? ഒന്ന് അനങ്ങി വാടോ, ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ് പറഞ്ഞേ. ശരി സാർ, ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ, സാറിന് നന്നായിട്ട് അറിയാം ഇല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറയണോ? ഇവനേതാള്? ഇത് പാപ്പച്ചന്റെ ഇയാളാണ് സാർ. ഇയാൾ കാരണമാണ് ഈ വേട്ടാവാളി അടിച്ചാൽ 100 വട്ടം പറഞ്ഞ ഇത് കൗട്ടവേശനം ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ, ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ, നല്ല മനുഷ്യനേണ്ട. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാങ്ങാം, മാലായിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. സാറേ, കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിറച്ചു കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കി ഒരെണ്ണത്തിന് ഇവിടെ വരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ, കുറ്റമാണ് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. വലിയൊരു സംഭവം. ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കും. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനമില്ല സാറേ. എക്സ്ക്യൂസ് മീ, ഇതിക്ക് പോയി ആൾ എന്തിടും? ഇവിടെ ഒന്നുമില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ആ, എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് ഡിഒഫോനെ കാണാൻ വേണ്ടിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടാ, ഏതൊക്കെ ഐസ്ക്രീമാ ഉള്ളേ? കോണുണ്ട്, കപ്പുണ്ട്, മാങ്ങപ്പാറുണ്ട്. സ്റ്റേഷനിലോട്ടാ പോയി നടത്താന്ന്. സാറേ, എല്ലാരും കിട്ടിയോ? അല്ലടാ, നീ നടക്കടാ ഇവിടെ നേർച്ചയിട്ട് തുടങ്ങാന്ന് വെച്ചാ. കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ഉത്തരം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഏതൊരു വിവരവും ഫോറസ്റ്റിന് ലഭിച്ചിട്ടില്ല. എന്താ നീ കൊണ്ട് കൊടുക്കും? ഏതാണ് ഈ സാധനം? ഒന്നമ്പടം മാമലക്കുന്നിലെ മുകേഷ് കുമാർ, മറ്റവൻ ചായക്കടക്കാരൻ പൈലിയുടെ ചെറുക്കനാ, മര്യാദക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ, ഇപ്പൊ അവന്റെ ചായ ഗ്രഹണകട. ഈ വാച്ചറുടെ കയ്യിലേ അന്ന് ആ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുണ്ട് സാർ. അതെനിക്ക് തരണം സാർ, ഞാൻ ടെലികാസ്റ്റ് ചെയ്യാൻ സാർ ഉത്സാഹം മീഡിയ. അതിനല്ല, അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ. കേട്ടല്ലേ, വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ. അതായത് സാറന്മാരെല്ലാം വാട്സാപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? ഞാൻ കൊറേ ഉപദേശിച്ച സാറേ, ഇവരാരും നന്നാവില്ല. ശരവണ സാർ എന്തി? സാർ റേഞ്ച് ഓഫീസിൽ പോയിരിക്കോ? ആണോ, എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല. എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ?
ചാടിച്ചാടി നിക്കേ, ഹൈ റേഞ്ച് ഒക്കെ അല്ലേ. ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം, ഫോറസ്റ്റ്. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളിവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ, അത് ഈ ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ. അതങ്ങനെ നമ്മുടെ ബാപ്പച്ചന്റെ കേസ് എന്തായി, അവനെ പൂട്ടുവോ? ഓ, ഒരു രക്ഷയില്ല സാർ, കിട്ടിയാ ഞാൻ അറിയിക്കാം, ഞാൻ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, ഞാനിതിൽ പോയപ്പോ കേറിയതേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങ് ചെയ്യും. ചെയ്യും, അതാ എന്തു വേണം ചെയ്യും. ചോറിന് കൂട്ടാൻ കാട്ടിറച്ചി വല്ലതും ഉണ്ടോ? ചക്കക്കുരു മാങ്ങിട്ട് വേണോ? അപ്പൊ ശരി, അപ്പൊ ശരി. മിക്കവാറും ഇയാളുടെ കേറിയിറങ്ങി കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണകാര് ഉറപ്പാ. ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കും. അയ്യോ അല്ല, അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്തമാനം ഉണ്ട്. അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളി വല്ലതും ഉണ്ടോ? അല്ല, അത് ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല. അതേതായാലും നല്ലതാ, ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല, എല്ലാവരും ഒളിവല്ലേ. മറ്റേ വെടിയിറച്ചി പഴയൊരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല. ഒരുമാതിരി കാട്ടിറച്ചി തിന്നവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ. അല്ല, അതിന് അച്ഛൻ കഴിച്ചത് ശരവണ ഭവനിലെ മസാല ദോശയൊന്നും അല്ലല്ലോ. കാട്ടുപറമ്പിൽ അച്ഛന് ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ഛന്നാ വിളിക്കുന്നത്. കർത്താവിന്റെ ഇറവുണ്ട, കൊച്ചിന്റെ ഡ്രസ്സിനൊക്കെ എനിക്ക് കോയമ്പത്തൂർ പോകാൻ തോന്നിയെ. ഇല്ലെങ്കിൽ ഞാനും പെട്ടെന്നും ജസ്റ്റ് മിസ്സാ. എങ്ങുണ്ടായിരുന്നു ചേർച്ചി, എളുപ്പമായിരുന്നു കേൾക്കാനുള്ള ചോദ്യം. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട, മനസ്സിലാവണ്ടല്ലോ. കപ്പ്യാരടക്കം ഒളിവ് പോയി, പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി കുർബാന ചൊല്ലി ബോറടിച്ചോടും. തോട്ടത്തിൽ നിന്ന് രണ്ട് ബംഗാളികളെ അയക്കാം, മലയാളമൊക്കെ നല്ലോണം അറിയാതരാ. വെരി ഫ്ലുവന്റ്. എന്നെ അച്ഛ, ലാലപ്പന്റെ ആണ്ടുകുമ്പസാരം കഴിഞ്ഞിരുന്നോ? അച്ഛൻ ഓർമ്മയില്ല, കഴിഞ്ഞ വലുതാമ്പിന് ഞാനല്ലേ വന്ന് കുമ്പസാരിച്ചേ, ഓർമ്മയില്ല? ആ, എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിലുള്ള പാപം ചെയ്തേച്ചും വാ. ഒരു വിശ്വാസം വന്നിരിക്കുന്നു. ജീപ്പേ പോ, ഞാൻ കൊണ്ടിരുന്ന് വേണ്ട. ഈ കാട്ടുപോത്തിന്റെ ഇറച്ചിരുന്ന് എങ്ങനെയാ പാവാണോ നോക്ക്, അപ്പൊ മനസ്സിലാവും.